നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാട്ടുപന്നികളുടെ ശല്യം കാരണം വ്യാപകമായിട്ട് കൃഷിനാശവും അതുപോലെ തന്നെ ആളുകൾക്ക് ആപത്തും സംഭവിക്കുന്ന വാർത്തകൾ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. പലയിടത്തും ആളുകളുടെ കൃഷിയിടത്തിൽ കയറി വ്യാപകമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാട്ടുപന്നികൾ കൃഷി മുഴുവൻ നശിപ്പിക്കുന്നത്. പലയിടത്തും ഇപ്പോഴും ഇതിന് പൂർണ്ണമായിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴിതാ പാലക്കാട് രാത്രിയിൽ കൃഷി നശിപ്പിക്കാനെത്തിയ കാട്ടുപന്നിക്കൂട്ടം കൂട്ടത്തോടെ കിണറ്റിൽ വീണിരിക്കുകയാണ്. പാലക്കാട് എലപ്പുള്ളി കാക്കത്തോട് സ്വദേശി ബാബുരാജിന്റെ വീട്ടിലെ കിണറ്റിലാണ് കാട്ടുപന്നിക്കൂട്ടം വീണത്. പ്രദേശത്ത് രാത്രിയിൽ തീറ്റ തേടിയിറങ്ങുന്ന പന്നികൾ കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. തീറ്റ തേടി നടക്കുന്നതിനിടെ ഇവ കിണറ്റിൽ വീണതാകാമെന്നാണ് നിഗമനം. 5 പന്നികളാണ് കിണറ്റിനുള്ളിൽ ഉണ്ടായിരുന്നത്. രാവിലെയാണ് വീട്ടുകാരും നാട്ടുകാരും പന്നികൾ കിണറ്റിൽ അകപ്പെട്ടത് അറിഞ്ഞത്. പുലർച്ചെ കിണറ്റിൽ നിന്ന് വലിയ ശബ്ദം കേട്ടാണ് വീട്ടുകാർ ചെന്ന് നോക്കിയത്. അപ്പോഴാണ് പന്നികളെ കൂട്ടത്തോടെ കിണറ്റിൽ കണ്ടത്. തുടർന്ന് അയൽവാസികളെയും നാട്ടുകാരെയും വനവകുപ്പിനെയും അറിയിച്ചു. വനവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പന്നികളെ പുറത്തെടുക്കാൻ നീക്കം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഇതിനിടെ ഇവയെ ജീവനോടെ പുറത്തുവിട്ടാൽ വീണ്ടും കൃഷി നശിപ്പിക്കുമെന്നും ജനജീവിതത്തിന് ഭീഷണിയാണെന്നും ചൂണ്ടിക്കാട്ടി നാട്ടുകാരും രംഗത്തെത്തി. തുടർന്നാണ് ഇവയെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചത്. പഞ്ചായത്തിന്റെ നിർദ്ദേശം ലഭിച്ചതോടെ വനവകുപ്പും അനുമതി നൽകി. തുടർന്ന് വനവകുപ്പ് തന്നെ ഷൂട്ടർമാരെ എത്തിച്ച് വെടിവെക്കുകയായിരുന്നു. കിണറ്റിൽ വെച്ച് തന്നെ ഓരോ പന്നികളെയായി വെടിവെച്ച് കൊല്ലുകയും പിന്നീട് പുറത്തെടുക്കുകയാണ് ചെയ്തത്. വെടിവെച്ച് കൊന്ന ശേഷം വനവകുപ്പ് ഉദ്യോഗസ്ഥൻ കിണറിന്റെ പകുതി വരെ ഇറങ്ങി പ്ലാസ്റ്റിക് കയറിൽ കുരുക്കിട്ട് പിടിച്ചാണ് ഇവയെ പുറത്തെത്തിച്ചത്. പന്നികൾ കിണറ്റിൽ അകപ്പെട്ടതറിഞ്ഞ പ്രദേശവാസികളും സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. ഇവരെ കിണറിന്റെ സമീപത്ത് നിന്ന് നീക്കിയ ശേഷം വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് അധികൃതരുടെയും സാന്നിധ്യത്തിലായിരുന്നു പന്നികളെ വെടിവെച്ചത്. ആദ്യം ഒരു പന്നിയെയും പിന്നീട് മറ്റുള്ളവയെയും ഓരോന്നോരോന്നായി വെടിവെച്ച് കൊല്ലുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് സംസ്ഥാനത്ത് കാട്ടുപന്ന് ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ അവയെ വെടിവെക്കാൻ വൈദഗ്ധ്യമുള്ളവരെ ഉൾപ്പെടുത്തി പ്രത്യേക പാനൽ രൂപീകരിക്കാനും അവയുടെ പ്രവർത്തനം ഫലപ്രദമായി നടപ്പിലാക്കാനും തീരുമാനമായത്. വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വെടിവെക്കാൻ വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പുകളിലെ സർവീസിൽ നിന്ന് വിരമിച്ചവർ, വിരമിച്ച ജവാന്മാർ, റൈഫിൾ ക്ലബിൽ അംഗമായിട്ടുള്ളവർ തുടങ്ങി ഇതിൽ താല്പര്യമുള്ളവരെ ഉൾപ്പെടുത്തിയാണ് പാനൽ തയ്യാറാക്കിയത്. പ്രശ്നബാധിത മേഖലകളിൽ തയ്യാറാക്കിയ ഷൂട്ടേഴ്സിന്റെ പാനൽ വിപുലീകരിക്കും. റൈഫിൾ ക്ലബ് അംഗങ്ങൾ, വിരമിച്ച ജവാന്മാർ, ലൈസൻസ് ഉള്ളതും തോക്കുള്ളതുമായവർ എന്നിവരെ നിലവിലുള്ള പാനലിൽ ഉൾപ്പെടുത്തി വിപുലീകരിക്കും. പഞ്ചായത്ത് അധ്യക്ഷന്മാർക്കും ഈ പാനലിൽ നിന്നും ഷൂട്ടേഴ്സിനെ തെരഞ്ഞെടുക്കാവുന്നതും ഭൂപ്രദേശങ്ങളുമായി പരിചയമുള്ള ആളുകളെ ഉൾപ്പെടുത്തി സ്ക്വാഡ് രൂപീകരിക്കാവുന്നതുമാണ്. ഷൂട്ടേഴ്സിനുള്ള തുക അനുവദിക്കാൻ ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിക്കാൻ ആവശ്യപ്പെടും. ജഡം സംസ്കരിക്കുന്നതിനുള്ള ചിലവ് തുക വർദ്ധിപ്പിക്കും. ഇതിനും ദുരന്ത നിവാരണ ഫണ്ട് അനുവദിക്കാൻ ആവശ്യപ്പെടും. വന്യജീവി ആക്രമണം സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് പ്രത്യേക ഫണ്ട് ആവശ്യപ്പെടുന്നത്.